Hi friends, ellavarkkum manas malosinte pudhiya videoyilekku swagatham. Appo innu njan vannirikkunnathu cheriya oru cooking vlog aayittanu. Appo namukku nerittu videoyilekku pogam. നമ്മുടെ പച്ചടിക്ക് വേണ്ടി ഞാനിവിടെ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു വലിയ ബീട്രൂട്ടും പിന്നെ ഒരു ചെറിയ ബീട്രൂട്ടും അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാട്ടോ ഞാനിവിടെ രണ്ടിനെ എടുത്തേന്നുള്ളൂ ഒരു പച്ചമുളക് എടുക്കുള്ളൂ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില പിന്നെ വേണ്ടത് നല്ല നാടൻ തൈരാണ് ഞാനിവിടെ ഉണ്ടാക്കിയ തൈര് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അരപ്പിനാവശ്യമായിട്ട് നാളികേരമാണ് ആവശ്യം ഒരു അരമുറി നാളികേരം ചിറകിയത് അപ്പോൾ ഇത്രയാണ് നമുക്കിതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ എന്താ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം ഞാനിവിടെ നമ്മുടെ ബീട്രൂട്ടെ കുക്കറിലാക്കിയിട്ട് ഒന്ന് വേവിച്ച് അതിതാ ഉടച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഇനി ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിക്കാം ഞാനിവിടെ വലിയ പീസായിട്ട് കുക്കറിലിട്ട് ഒന്ന് അടിച്ചെടുത്ത് ഒരു വിസിൽ അടുപ്പിച്ചു എന്നിട്ട് നല്ലോണം ഉടച്ചു കൊടുത്തു അപ്പോൾ ദാ ഈ പരിവായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ബീട്രൂട്ട് നല്ല വെന്തിട്ടുണ്ടല്ലോ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ സമയം അതിൽ ഉപ്പ് ഒന്ന് നോക്കണം കേട്ടോ ഞാനിട്ട ഉപ്പ് കറക്റ്റായിരുന്നു ഇനി അത് നമുക്ക് നല്ലോണം ആ നാളികേരത്തിൻ്റെ അതായത് നമ്മൾ അരച്ച് ചേർത്ത നാളികേരത്തിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമ്മുടെ ബീട്രൂട്ട് ഇതവിടെ റെഡി ആയിട്ടുണ്ട് അരപ്പും ബീട്രൂട്ടും കൂടി ചേർന്ന് ഇതുപോലെ നല്ല ഡ്രൈ ആവണം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ പുളിയും വേണ്ട എന്നാൽ പുളി ഇല്ലാതെ ഇരിക്കുന്ന ആ ഒരു പരുവുള്ള തൈരാണ് വേണ്ടത് പിന്നെ തൈര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ തീ ഓഫാക്കിയതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ ആ ചീനച്ചട്ടിയുടെ ചൂടുകൊണ്ട് തന്നെ അത് റെഡി ആയിക്കോളും അപ്പോൾ ദാ ഈ ഒരു പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൽ വറുത്തിടുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടിപ്പണി ഇവിടെ കഴിഞ്ഞു അപ്പോൾ നമ്മളെ മണിക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇനി നമുക്ക് അതിലേക്ക് വറുത്തിടാം വറുത്തിടാനായി ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ആ കടുകൊന്ന് അവിടെ കിടന്ന് പൊട്ടട്ടെ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും വേണം കേട്ടോ ഇനി നമുക്കതിലേക്ക് വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം മുളകൊന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് വാങ്ങിയത് ആ നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ സദ്യയിലെ ഒരു കളർഫുൾ ഐറ്റമാണ് പച്ചടി അല്ലേ നിങ്ങൾ നോക്കി നോക്കൂ എത്ര വിധ അവിയൽ അതുപോലെ എരിശേരി എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ പച്ചടി ഒന്ന് എടുത്ത് കാണിക്കില്ലേ അതിനിപ്പോൾ ബീട്രൂട്ട് പച്ചടി ആയാൽ മാത്രമായിട്ട് എടുത്ത് കാണിക്കും ബാക്കി പൈനാപ്പിൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ അല്ലേ ഇതൊരു ചുവപ്പാകുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് പെട്ടെന്ന് നമ്മളെ ആകർഷിക്കില്ലേ സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് അമ്മാവൻ്റെ അമ്മായിയുടെ പിറന്നാളായതുകൊണ്ടാട്ടോ ഞാനിത് ഉണ്ടാക്കുന്നത് ഞാൻ ബീട്രൂട്ട് കൊണ്ട് പച്ചടിയും പിന്നെ നമ്മുടെ മത്തനും വെള്ളപ്പയറും കൊണ്ട് ഒരു എരിശ്ശേരിയും കൂടി ഉണ്ടാക്കിയിട്ട് അമ്മായിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള സദ്യവട്ടങ്ങളൊക്കെ അമ്മായി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുത്താലേ നമ്മളെടുത്ത പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ